ബൈബിളിലൂടെ ഒരു തീർത്ഥയാത്ര ഈ പഠനപങ്കതിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവിനെ പറ്റിയുള്ള പഠനമാണ് നമ്മൾ തുടരുന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബി സി പതിനൊന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഇസ്രായേലിലെ രാജഭരണം ഏറ്റവും ആദ്യത്തെ രാജാവായിരുന്നു സാവുൾ അതിനുശേഷം ദാവീദ് ദാവീദ് ശേഷം സോളമൻ ഒരു രാജാവ് എന്ന പഴയകാലത്തെ സങ്കല്പവുമായിട്ട് പൂർണ്ണമായിട്ടും യോജിച്ചു പോകുന്നത് സോളമനാണ് കാരണം സോളമിൻ്റെ ഭരണകാലമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഇസ്രായേലിൻ്റെ അതിർത്തികളെല്ലാം സുരക്ഷിതമാക്കി ഇസ്രായേലുണ്ടായിരുന്ന ജബൂസിയർ അമോന്യർ ഫിലിസ്ത്യർ കനാന്യർ തുടങ്ങിയ ആളുകളെല്ലാം തോൽപ്പിച്ച് ഒന്നുകിൽ അവരെ അടിമകളാക്കി സ്വന്തം ജോലിക്ക് നിയോഗിച്ചു അതുമല്ലെങ്കിൽ അവരെ നിഷ്പ്രഭരാക്കി തന്നെയുമല്ല അയൽരാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിലും നയന്ത്ര ബന്ധങ്ങളിലുമെല്ലാം ഏർപ്പെട്ടു ഇസ്രായേലിനെ ബാഹ്യമായ രീതിയിൽ വലിയ പ്രതാപത്തിലേക്കും മഹത്വത്തിലേക്കും നയിച്ചത് സോളമനാണ് ഈ കാര്യങ്ങളൊക്കെയാണ് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകം ഒന്ന് മുതൽ പതിനൊന്നു വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് സോളമൻ്റെ പ്രവർത്തനങ്ങളിലും നേട്ടങ്ങളിലും ഏറ്റവും വിശിഷ്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത് ജറുസലം ദേവാലയം പണി കഴിച്ച സംഭവമാണ് ദേവാലയത്തെ സംബന്ധിച്ചും ഈ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ദൈവം സോളമനോട് പറഞ്ഞ കാര്യവും കൂട്ടത്തിൽ ദൈവം കൊടുത്ത് താക്കിയതും അതെല്ലാം നമ്മൾ പഠനവിശേഷമാക്കിയതാണ് ജറൂസലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എക്കാലവും പ്രതിഷ്ഠിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ച ജറൂസലം നഗരത്തിനും ദേവാലയത്തിനും ഇന്നത്തെ ഈ അവസ്ഥ എന്തുകൊണ്ടാണ് കൈവന്നത് എന്ന് നമ്മൾ പ്രവാചകന്മാരുടെ ചില പ്രബോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്തു രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ സോളവൻ രാജാവിൻ്റെ മഹത്വത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും ഒൻപത് മുതലുള്ള അധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള ഒരു വിലയിരുത്തലുണ്ട് ഈ വിലയിരുത്തലാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പഴയ നിയമത്തിൽ ചരിത്രം അവതരിപ്പിക്കുന്നതും പുരാതന കാലത്തെ മറ്റ് ചരിത്ര വിവരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പുരാതന കാലത്തെ ഇതര ചരിത്ര വിവരണങ്ങൾ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം അവരെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്തുണ്ടായ പാളിച്ചുകളെപ്പറ്റി ദൈവം അവരെ എങ്ങനെയാണ് വിധിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് ആ വക തരത്തിലുള്ള വിലയിരുത്തലുകൾ അവിടെ കാണാൻ സാധിക്കുകയില്ല എന്നാൽ സോളമൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥകാരൻ സോളമനെ ഇസ്രായേലിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിട്ട് അവതരിപ്പിക്കുമ്പോഴും സോളമൻ്റെ ഭരണകാലം ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടമായി അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പാളിച്ചുകൾ അപകടങ്ങൾ പിന്നീട് ഇസ്രായേലിന് നാശകരമായി തീരാ തീർന്ന ഘടകങ്ങൾ ഇവയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചരിത്രത്തിൽ നിന്നും നമ്മളെന്ത് പഠിക്കണം ഈ ചരിത്രത്തിൽ നിന്നും നമ്മളെന്ത് ഒഴിവാക്കണം ആ അക്കാര്യമാണല്ലോ പൗലൂസ് വ്യക്തമായും കുറദോസിലെ സഭയ്ക്ക് എഴുതിയ എഴുതിയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ നിന്നും ഇസ്രായേലിലെ നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അത് പഠിക്കുക മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് സോളവൻ രാജാവിൻ്റെ മഹത്വത്തെപ്പറ്റിയുള്ള ഈ പ്രതിപാദനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽപ്പെട്ടുള്ള സൂചനകൾ കൂടെ നമ്മൾ പരിഗണിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും സോളമൻ്റെ മഹത്വത്തെപ്പറ്റിയുള്ള ഒരു പരാമർശം അതാണ് പത്താമത്തെ അധ്യായത്തിൽ ഷേബായൽ രാജ്ഞി സോളമനെ സന്ദർശിക്കാൻ വന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ ആ സംഭവത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള കാര്യം രാജാക്കന്മാരുടെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ ക്ഷേബാരാജ്ഞിയുടെ സന്ദർശനം എന്ന പേരിലുള്ള ഭാഗം നമ്മൾ ഇന്ന് പണ്ടത്തിന് വിധേയമാക്കുകയാണ് നമുക്ക് ആദ്യമേ ക്ഷേപാരാജ്ഞിയുടെ സന്ദർശനത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്ന കാര്യങ്ങൾ പ്രായണ ദീർഘമാണ് എങ്കിലും ഇത് വായിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേക പ്രത്യേകമായിട്ടും ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് വിശകലിനെ വിധേയമാക്കാം സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ക്ഷേബാരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറേ കടങ്കഥകളുമായി വന്നു കാരണം സോളമൻ ജ്ഞാനിയായ ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കാരണം സോളമൻ്റെ ജ്ഞാനമാണ് ലോകത്തിൽ എന്നും അറിയപ്പെട്ടിരുന്നത് കാരണം സോളമന് ദൈവവും പ്രത്യക്ഷപ്പെട്ടപ്പോൾ സോളമൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് തൻ്റെ ജനത്തെ നീതിപൂർവം ഭരിക്കാനുള്ള ജ്ഞാനം വിവേകവും വിജ്ഞാനവും കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇതിനുമുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടു ദൈവം ജ്ഞാനവും വിവേകവും വിജ്ഞാനവും കൊടുത്തോടൊപ്പം വിപുലമായ രീതിയിൽ സമ്പത്തും സോളമന് കൊടുക്കുകയുണ്ടായി അങ്ങനെ ജ്ഞാനിയായ സോളമൻ ഇതാണ് സോളമനെ പറ്റി പൊതുവേ ഉണ്ടായിരുന്ന ഖ്യാതി ആ പ്രശസ്തിയുടെ പശ്ചാത്തലത്തിലാണ് സോളമൻ്റെ അറിവ് പരിശോധിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടി ക്ഷേബായാല രാജ്ഞി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രക്തങ്ങളുമായി വലിയൊരു കൂടിയാണ് അവൾ ജറുസലമിലെത്തിയത് അത് പഴയകാലത്തെ സന്ദർശനത്തിന് പ്രത്യേകതയാണ് സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു അവൾ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി അപ്പോൾ ഷേബ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ യമനാണ് അപ്പോൾ യമൻ അന്ന് പ്രശസ്തമായ സാമ്പത്തികമായി മുമ്പിൽ നിരുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് അവിടുത്തെ രാജ്ഞി ഷേബയിലെ രാജ്ഞി യമനിലെ രാജ്ഞി ഇവിടെ സോളമനെ കാണാൻ വേണ്ടി പോകുന്നത് കൊണ്ടുവന്ന വിശിഷ്ടപ്പെട്ട സമ്മാനങ്ങളെല്ലാം നമ്മൾ കണ്ടു എല്ലാ ചോദ്യങ്ങൾക്കും സോളവൻ മറുപടി നൽകി വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനം അവൻ പണിയിച്ച ഭവനം മേശയിലെ വിഭവങ്ങൾ സേവകന്മാർക്കുള്ള പീഠങ്ങൾ വൃത്തിയന്മാരുടെ പരിചരണം അവരുടെ വേഷം പാനപാത്ര വാഹകർ ദേവാലയത്തിൽ അവനർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ക്ഷേപരാജ്ഞി അന്താളിച്ചുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും സോളമൻ്റെ നേട്ടങ്ങളെപ്പറ്റിയാണ് ദേവാലയത്തിൽ സോളമൻ അർപ്പിച്ച ദഹനബലികൾ അപ്പോൾ സോളവൻ്റെ പ്രത്യേകത ഇതാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ തിരസ്കരിച്ചിട്ടില്ല അതോടൊപ്പം ഫറവോയിഡ് മകളുടെ ദേവന്മാർക്ക് വേണ്ടിയും ആലയങ്ങൾ പണിയുകയും അവയെ ആരാധിക്കുകയും ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒന്നാമത്തെ ദൈവകൽപ്പിയുടെ ലംഘനമാണ് സോളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹബന്ധം വഴിയായിട്ട് നടന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കാം അവൾ രാജാവിനോട് പറഞ്ഞു അങ്ങയേയും അങ്ങേ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം എന്ന് പറയുമ്പോൾ സോളമനെ പറ്റിയുള്ള പ്രശസ്തി അദ്ദേഹത്തിൻ്റെ ഖ്യാതി കീർത്തി എല്ലാ രാജ്യങ്ങളിലും പരന്നിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഇസ്രായേലിൻ്റെ വേറൊരു രാജാവിനെ പറ്റിയും നമ്മൾ രാജാക്കുമാരുടെ ചരിത്രമോ അതുമല്ലെങ്കിൽ ദിലവൃത്താന്തങ്ങളുടെ ചരിത്രമോ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിലെ ഒരു രാജാവിനെ പറ്റിയും കേൾക്കാത്ത കാര്യങ്ങളാണ് സോളമനെ പറ്റി എല്ലാ ദിക്കിലും പരന്നിരുന്നത് നേരിൽ കാണുന്നതുവരെ യാവൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല യാഥാർത്ഥ്യത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിഫലമാണ് ജ്ഞാനവും സമ്പത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജ്ഞാനമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കാരണം ദൈവം പ്രത്യക്ഷപ്പെട്ട് സോളമനോട് ചോദിച്ചപ്പോൾ സോളവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് ജ്ഞാനമാണ് അതുകൊണ്ട് സമൃദ്ധമായ ജ്ഞാനം കൊടുത്തു കൂട്ടത്തിൽ സമ്പത്തും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങേടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചു കൂട്ടുകയും ജ്ഞാനം ശ്രമിക്കുകയും ചെയ്യുന്ന അങ്ങേടെ ദാസന്മാർ എത്രയോ ഭാഗ്യവന്മാർ അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേൽ രാജ രാജസ്ഥാനത്ത് അങ്ങേയിരുത്തിയ അങ്ങേടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഷേവായ രാജ്ഞി യമനിലെ രാജ്ഞി സോളമൻ ആരാധിക്കുന്ന ദൈവം യാവെ വാഴ്ത്തിപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുവഴിയായി യഹോവയായ ദൈവം മറ്റ് രാജ്യങ്ങളിലെ ആളുകളുടെ ഇടയിലും അറിയപ്പെടുകയും അവരാൽ പൊഴുത്തപ്പെടുകയും ഒരു സംവിധാനം വരുന്നുണ്ട് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരൻ ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം ഇതാണ് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് പോലും അതിനു വേണ്ടിയിട്ടായിരുന്നു ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ഇസ്രായേൽ വഴിയായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക പഴുക അതുകൊണ്ടാണ് ഏഷ്യയുടെ പുസ്തകത്തിൽ യാക്കോവെ ഞാൻ തന്നെ ജനതകൾക്ക് പ്രകാശമായി തെരഞ്ഞെടുത്തിരിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു സൂചന ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയല്ല മറ്റ് ജനങ്ങൾ ദൈവത്തെ അറിയാനും മഹത്വപ്പെടുത്താനുമുള്ള ഒരു നിദാനമായി തിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇങ്ങനെയൊരു സൂചന ഇവിടെ കൊണ്ടിരിക്കുന്ന വഴിയായി അതായത് ഷേബായൽ രാജ്ഞി സോളമൻ്റെ ദൈവത്തെ പൂഴ്ത്തി ആ ദൈവം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറയാൻ ഇടയാക്കിയതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത് അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തോട് പറഞ്ഞു നീ മുഖേന ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും പിന്നീട് അതിൻ്റെ സന്തതി മുഖേന എന്ന് വന്നു അപ്പോൾ അബ്രാഹതത്തിൻ്റെ ദൈവം ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുന്ന ഒരു ഉറവിടമായി തീരും എന്നുള്ള കാര്യം ഇസ്രായേൽക്കാർക്ക് അബ്രാഹത്തിൻ്റെ വിളിവഴിയായി ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഇവിടെ ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ് വീണ്ടും കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങേയരാജാവാക്കി വീണ്ടും സോളമിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാട് ഈ ക്ഷേപരാജ്ഞിയുടെ വാക്കുകളായി ഇവിടെ നമ്മൾ കേൾക്കുന്നത് നീതിയും ന്യായവും നടത്താൻ ഇസ്രായേലിൽ ദൈവം അങ്ങേ ആക്കി എന്നുള്ളതാണ് മിഷ്പാത്ത് ആൻഡ് സെതക്ക നീതിയും ന്യായവും എന്ന് പറയുമ്പോൾ മിഷ്പാത്ത് ആൻഡ് സെതക്ക ഇതാണ് ഹീബ്രു പദം അപ്പോൾ ഒരു രാജാവിൻ്റെ ദൗത്യം എന്താണ് എന്ന മിഷ്പാത്ത് എന്നുള്ള ഹീബ്രു പദവും സെതേക്ക എന്നുള്ള പദവും വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതുവഴിയായി രാജാവ് സെതേക്കായൽ നിന്നും മിഷ്പാത്തിൽ നിന്നും വഴിമാറി നടക്കുകയാണ് എന്നൊരു സൂചന കൂടി കൊടുക്കുകയാണ് ഷേബാല രാജ്ഞി രാജാവിനോട് പറഞ്ഞു ദൈവം തന്നെ രാജാവായി നിയമിച്ചിരിക്കുന്നത് മിഷ്പാത്തും സെതക്കായും പ്രയോഗത്തിൽ വരുത്തിയെന്നാടാണ് മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അത് പൂർണ്ണമായ രീതിയിൽ കാത്തു കാത്തുസൂക്ഷിക്കുക എന്നാണ് അപ്പോൾ ദാവിന്ദ്രൻ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധം യഹോവയായിട്ടുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതാണ് നീതി സത്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വേറെ വാക്കുകൾ പറഞ്ഞാൽ സോളമനെ ദൈവം രാജാവായി തെരഞ്ഞെടുത്തതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അത് നീതിയും സത്യവും മിഷ്പാത്ത് ആൻഡ് അനുസരക്ക അതാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത് എന്നുള്ള സൂചന യമനിലെ രാജ്ഞി വഴി ഷേബായ രാജ്ഞി വഴിയായി ഇവിടെ ദൈവം ഇവിടെ ഒരിക്കൽ കൂടെ വിശുദ്ധ ഗ്രന്ഥകാരനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അവൾ രാജാവിന് നൂറ്റി ഇരുപത് താല സ്വർണവും വളരെയേറെ സുന്ദദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു ക്ഷേബരാജ്ഞി സമ്മാനിച്ചിടത്തോളം സൂന്തദ്രവ്യങ്ങൾ പിന്നീടാരും സോളമന് കൊടുത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേബാരാജ്ഞി സോളമനെ കണ്ടുമുട്ടിയപ്പോൾ ക്ഷേപാരാജ്ഞി രാജാവിൻ്റെ ദൗത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ദാവി രാജാവിനുള്ള ഒരു ഒരു സൂചനയായിരുന്നു വേണം കണക്കാക്കാൻ പിന്നീട് അടുത്ത അധ്യായത്തിലാണ് സോളമൻ്റെ പരാജയത്തെപ്പറ്റി പാളിച്ചുകളെപ്പറ്റി പറയുന്നത് യഥാർത്ഥത്തിൽ ക്ഷേവാരാജ്ഞി ദൈവത്തിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വരികയാണ് ജനത്തിന് മിഷ്പാത്തും സെതക്കായും കൊടുക്കുകയാണ് നിൻ്റെ ദൗത്യം അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ രാജാവാക്കി വായിച്ചത് സത്യത്തിൽ ദൈവം സംസാരിക്കുന്നത് ഒരു പ്രവാചകനിലൂടെ എന്ന രീതിയിൽ ക്ഷേവാരാജ്ഞിയിലൂടെ രാജാവിന് ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് രാജാവ് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു മിക്കവാറും രാജാവിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേവാരാജ്ഞി തന്നെപ്പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങൾ അതുമാത്രം ശ്രവിച്ചു തൻ്റെ ദൗത്യം എന്തായിരുന്നു തൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു അത് മനസ്സിലാക്കാൻ സോളമൻ പരാജയപ്പെടുകയാണ് അപ്പോൾ ജ്ഞാനിയാണെങ്കിലും അഹം എന്ന ഭാവം അത് ഈ അഹം എന്ന ഭാവം മറ്റുള്ളവരുടെ മുഖസ്തുതി കൊണ്ട് ചിലപ്പോൾ ഊതി വീർത്തിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരാം സോളമനെ സംബന്ധിച്ചിടത്തോളം ക്ഷേവാരാജ്ഞി പറഞ്ഞ കാര്യങ്ങൾ സോളമൻ്റെ അഹം എന്ന ഭാവത്തെ ഊതി വീർപ്പിക്കുന്ന കാര്യങ്ങളായി വന്നു അതേസമയം സോളമന് ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ ആ രാജ്ഞി കൊടുത്ത സൂചനകൾ സോളമന് ശ്രമിക്കാൻ സാധിക്കാതെ പോയി ഓഫിയറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമൻ്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുവന്നു അത് വീണ്ടും സോളവൻ്റെ ഭരണത്തെപ്പറ്റിയും മഹത്വത്തെപ്പറ്റിയും കീർത്തിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പൂരവുമുണ്ടാക്കി അത്തരം ചന്ദനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടുമില്ല സ്വാഭാവികമായും അത് ഓഫിയറിൽ നിന്നുമാണെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള ചന്ദനമായിരിക്കാൻ സാധ്യതയുണ്ട് രാജാവ് ക്ഷേമ സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൻ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി അവൾ സേവകന്മാരുടെ അടുത്ത് സ്വദേശത്തേക്ക് മടങ്ങി അപ്പോൾ സോളമൻ്റെ ഭരണത്തിൻ്റെ സവിശേഷതകളും അതോടൊപ്പം പോരായ്മകളും സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം അറുന്നൂറ്റി അറുപത്തിയാറ് താലം വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും സ്വർണം അടിച്ചു പരത്തി സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകൾ ഓരോ പരിചയ്ക്കും അറുന്നൂറ് ഷെക്കൽ സ്വർണം ചെലവായി ആ അറുന്നൂറ് ഷെക്കൽ എന്ന് പറയുന്നതാണ് ആറു കിലോ അപ്പോൾ അങ്ങനെ ആറു കിലോ വീതം തൂക്കമുള്ള ഇരുന്നൂറ് സ്വർണ്ണ പരിചകളാണ് സോളമൻ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ സൂചനയാണ് സ്വർണം അടിച്ചു വരുത്തി മുന്നൂറ് പരിചകൾ കൂടി ഉണ്ടാക്കി ഓരോന്നിനും മൂന്ന് മീന സ്വർണം വേണ്ടി വന്നു അതാണ് ഒന്നര കിലോ തൂക്കമുള്ള സ്വർണമെന്ന് നമ്മൾ മീന ഇവിടെയുള്ള പരിചയകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് രാജാവ് ഇവ ലെബനോൺ കാന സൂക്ഷിച്ചു അപ്പോൾ ഒരു വശത്തോടെ സമർത്ഥമായി ഇത്തരത്തിലുള്ള സ്വർണത്തിൻ്റെ കൂമ്പാരമുണ്ടെങ്കിലും ഈ സ്വർണത്തിൻ്റെ തെളിമയല്ല ഈ രാജാവിൻ്റെ എന്ന് പറയുന്നത് ദൈവത്വരുള്ള വിശ്വസ്തയായിരിക്കണം എന്ന ഈ വിവരണങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെ വീണ്ടും ദാവീദൻ്റെ സോളമൻ്റെ സിംഹാസനത്തെപ്പറ്റി കേൾക്കുക രാജാവ് ഒരു വലിയ ദന്തസിംഹാസനം ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞു ദന്തം ആനക്കൊമ്പാണ് അപ്പം ആനക്കൊമ്പ് കൊണ്ട് സ്വർണ് ഒരു സിംഹാസനം ഉണ്ടാക്കി അത് സ്വർണം പൊതിഞ്ഞു ആ ആനക്കൊമ്പാണ് വീണ്ടും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുക ഈ ദന്തസിംഹാസനത്തിന് ആറ് പടികളുണ്ടായിരുന്നു പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈന്താങ്ങുകളും അതിനടുത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആ സിംഹങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് സിംഹാസനം എന്ന പേര് പോലും പിന്നീട് മലയാളത്തിലാണെങ്കിലും ഇതിന് വന്നതെന്ന് ഓർമ്മിക്കാം അതെല്ലാം സോളമൻ്റെ സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആറ് ആറ് പടികളിൽ ഇരുവശത്തുമുള്ള പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല അതൊക്കെ സ്വാഭാവികമായിട്ടും സോളമനെ പോക്കി പറയുന്ന കാര്യങ്ങളാണ് ഇനി സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൻ കാരണ മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല കടലിൽ ഹീരാമൻ്റെ കപ്പലോട് ഒന്ന് ഒപ്പം ഒപ്പം രാജാവിനും താർഷീസിലെ കപ്പലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നു വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു അപ്പോൾ ഈ കുരങ്ങുകളെയും മയിലുകളെയും പറ്റിയ സൂചനയാണ് സ്വാഭാവികമായിട്ടും ആ കച്ചവടം കേരളവുമായിട്ടും ഇന്ത്യയുമായിട്ടും ഉണ്ടായിരുന്നതിൻ്റെ സൂചന ഇങ്ങനെ സോളവൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി അതാണ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജന്മാരെയും പിന്നിലാക്കി പക്ഷേ പൗര പരാജയമുണ്ടായിരുന്നു ദൈവം സോളവന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സൂന്തദ്രവ്യങ്ങൾ കുതിര കോവർക്കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ ഈ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിലാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ മഹത്വത്തെപ്പറ്റി രാജാക്കന്മാരുടെ മഹത്വത്തെപ്പറ്റി അതും സോളമൻ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്ന മഹത്വത്തെപ്പറ്റിയുള്ള സൂചന ഇതുപോലുള്ള വിവരണങ്ങൾ വേറെ ഒരു ഭാഗത്തും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റ് രാജാക്കന്മാരെ പറയുമ്പോൾ അവരുടെ പരാജയങ്ങളാണ് മുഖ്യമായിട്ടും പ്രതിപാദിക്കപ്പെട്ടിരുന്നത് എന്നാൽ സോളമൻ്റെ കാര്യത്തിൽ അത് ദാവീതോടുള്ള വിശ്വസ്ത നിമിത്തം സോളമനെ പറ്റി ദൈവം പറയുമ്പോഴെല്ലാം നിന്റെ പിതാവായ ദാവീതനുള്ള ആ സ്നേഹ നിമിത്തം നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നു അപ്പോൾ പിതാക്കന്മാരുടെ പുണ്യം പരിഗണിച്ചുകൊണ്ട് മക്കളോടും കരണ കാണിക്കുന്ന ദൈവം അങ്ങനെ ഒരു ആശയം കൂടി സോളമന് ദൈവം കൊടുത്ത ഈ ജ്ഞാനത്തിൻ്റെയും സ്വത്തിൻ്റെയൊക്കെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തൻ്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജറൂസലമിലും താവളം നൽകി ജെറൂസലമിൽ കല്ലുപോലെ വെള്ളി അവൻ സുഭ സുലഭമാക്കി ദേവദാരു ഷായൽ അലി അത്തിമരം പോലെ സമൃദ്ധവുമാക്കി ഈജിപ്തിൽ നിന്നും കൂവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു അപ്പോൾ എന്ന് പറയുന്നത് യുദ്ധത്തിന് സന്നദ്ധരായ ഒരു ഭാഗം പട്ടാളക്കാരാണ് അതുകൊണ്ട് കുതിരക്കാരെപ്പറ്റി പ്രത്യേകം പറയുന്നത് കാരണം കുതിര കുതിര അവരായിരുന്നു അന്നത്തെ കാലത്ത് യുദ്ധം നയിച്ചിരുന്നത് അപ്പോൾ ശ്രേഷ്ഠമായ കുതിരകളിലെ ആളുകൾക്ക് ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കുതിരകളുടെ കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കൂവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഈജിപ്തിൽ രഥമൊന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റി അമ്പതും ഷെക്കൽ വെള്ളിയായിരുന്നു വില ഹിത്തിരുടെയും സിറിയാക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു അങ്ങനെ ഇറക്കുമതി ചെയ്ത് കയറ്റുമതി ചെയ്യുക അപ്പോൾ ഇതെല്ലാം വഴിയായി സോളമൻ എന്ന രാജാവിൻ്റെ മഹത്വത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകം പത്താത്ത പത്താമത്തെ അധ്യായത്തിൽ സോളമൻ്റെ മഹത്വമായിട്ട് പ്രത്യക്ഷപ്പെട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷേബായൽ രാജ്ഞി ഷേബ എന്നുള്ള രാജ്യം ആ രാജ്യം ഇന്നത്തെ യമനാണ് ഒരു കാലത്ത് സുഗന്ധദ്രവ്യങ്ങൾക്കും സ്വർണത്തിനും കേൾവികേട്ട രാജ്യമായിരുന്നു ആ രാജ്യത്തെ രാജ്ഞി സോളമൻ്റെ ജ്ഞാനം പരിശോധിക്കാൻ വേണ്ടി ജറൂസലത്ത് എത്തിയതിനെപ്പറ്റിയാണ് ഈ പത്താമത്തെ അധ്യായം മുഖ്യമായിട്ടും പ്രതിപാദിക്കുന്നത് രാജ്ഞി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കേട്ടതിനേക്കാളും എത്രയോ വലുതാണ് നേരിട്ട് കണ്ടപ്പോൾ അങ്ങയുടെ മഹത്വം തനീയമല്ല രണ്ട് കാര്യങ്ങൾ ഈ രാജ്ഞിയുടെ സന്ദർശനവുമായി വിശുദ്ധ ഗ്രന്ഥകാരൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തു പുരട്ടെ യമൻ രാജ്ഞി അത് വിജാതീയ സ്ത്രീയാണെന്ന് ഓർമ്മിക്കണം യമൻ രാജ്ഞി ഇസ്രായേലിൻ്റെ ദൈവത്തെ വാഴ്ത്തുന്ന ആ ഒരു സംഭവം അതുവഴിയായി ഇതിനു വേണ്ടിയിട്ടാണ് രാജാവ് നിലകൊണ്ടേണ്ടത് നേരെ മറിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇകഴ്ത്തുന്ന ഒരു സ്വഭാവവിശേഷമാണ് ഫറവോയുടെ മകളെ വിവാഹം കഴിക്കുക വഴിയായി ഫറവോയുടെ മകൾക്ക് വേണ്ടി വിജാതീയ ദേവന്മാർക്ക് ക്ഷേത്രം പണിയ വഴിയായി ദാവി സോളമൻ ചെയ്തത് ഇസ്രായേലിൻ്റെ ദൈവത്തെ ഷേബായ വാഴ്ത്തി സോളമൻ്റെ ഭാര്യ അനേകം ഭാര്യമാർ അദ്ദേഹത്തിന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരിമാരും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിൽ വന്ന ക്ഷേബാരാജ്ഞി യഹോവയായ ദൈവത്തെ വാഴ്ത്തുമ്പോൾ സോളമൻ്റെ സ്വന്തം ഭാര്യ ദൈവത്തെ വാഴ്ത്തുന്നതിന് പകരം ഇകഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇകഴുത്ത എന്ന് പറയുമ്പോൾ യഹോവായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നിന്നും അവൾ കൊണ്ടുവന്ന രാജ്ഞി കൊണ്ട് സോളമൻ്റെ ഭാര്യ കൊണ്ടുവന്ന ആ രാജ്ഞിക്കു വേണ്ടി പണിയിപ്പിച്ച ദേവാലയത്തിൽ അവിടെ ആലയത്തിൽ ആ ദേവനെ ബലിയർപ്പിക്കുക വഴിയായി ഇസ്രായേലിൻ്റെ ദൈവത്തെ താഴ്ത്തി കെട്ടുകയാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ ക്ഷേബാരാജ്ഞിയുടെ പ്രസ്താവനയായിട്ട് വരുന്നത് അപ്പോൾ തൻ്റെ ജനത്തെ സത്യത്തിലും നീതിയിലും നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന രാജാവ് അപ്പോൾ വേറെ വാക്കുകൾ പറഞ്ഞാൽ ഈ ക്ഷേപാരാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു താങ്കൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിലും നീതിയിലും ജനത്തെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് നീതി മിഷ്പാത് അൻ സദക്ക ഈ നീതി എന്ന് പറയുമ്പോൾ മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ മനുഷ്യ തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിലായിരിക്കണം വേറെ വാക്കുകൾ പറഞ്ഞാൽ ഇസ്രായേലിലെ രാജാവ് എന്ന രീതിയിൽ ജനത്തിൻ്റെ സുസ്ഥിതി പരിഗണിക്കേണ്ട രാജാവ് ഇരുപത് വർഷത്തോളം അടിമവേലയ്ക്ക് വേണ്ടി തൻ്റെ ജനത്തെ നിയോഗിക്കുക വഴിയായി അവരുടെ സുസ്ഥിതിയല്ല അവരുടെ അധസ്ഥിതിയാണ് അദ്ദേഹം ഉറപ്പുവരുത്തിയത് അതേസമയം രാജാവിൻ്റെ ഉത്തരവാദിത്വമായിട്ട് രാജ്ഞി ഇവിടെ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് സോളമനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാ രാജ്യത്തിൻ്റെ രാജവാസികളുടെ സുസ്ഥിതിക്ക് വേണ്ടി അതാണ് മിഷ്പാത്ത് ആൻഡ് സെതേക്ക ഈ രണ്ട് കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു പക്ഷേ ഈ കാര്യത്തിലൊക്കെ സോളമൻ പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ് പിന്നെ രാജാവിൻ്റെ ഈ വിശേഷപ്പെട്ട നേട്ടങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോഴും അതിൻ്റെയൊക്കെ പുറകിലുള്ള സൂചന ഇതാണ് ഈ നേട്ടങ്ങളായിരുന്നില്ല സ്വർണത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളൊക്കെയുണ്ട് പക്ഷേ ഈ പറ്റിയുള്ള പരാമർശങ്ങൾക്കൊക്കെ അപ്പുറം ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയില്ല അത് വളരെ വ്യക്തമായിട്ടും സോളമൻ്റെ അധപ്പ അധപ്പതനത്തെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ പതിനൊന്നാമത്തെ അധ്യായത്തും കാണാൻ പോവുകയാണ് ഇങ്ങനെ ഇസ്രായേലിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് അദ്ദേഹമായിരുന്നു സോളവൻ ഈ സോളമൻ്റെ ഭരണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സവിശേഷതകളെപ്പറ്റി ഇസ്രായേലിൻ്റെ സുവർണ്ണ കാലഘട്ടത്തെ പറ്റിയൊക്കെ രാജാക്കന്മാരുടെ പുസ്തകം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സോളമൻ്റെ കാലഘട്ടത്തിലെ സ്വർണത്തിൻ്റെ അളവോ അദ്ദേഹം കാനണ ലെബനോനിലെ കാനമന്ത്രം ഉണ്ടാക്കിയ കാര്യമോ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ സോളമൻ്റെ ചരിത്രം നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ സോളമൻ്റെ ചരിത്രം നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് സോളമൻ അടിസ്ഥാനപരമായി ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയില്ല അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ വിശദമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നതാണ് ജ്ഞാനവും സമ്പത്തും ഉണ്ടെങ്കിലും ദൈവികമായ തലത്തിൽ ഒരു മനുഷ്യൻ പരാജയപ്പെടാം അതാണ് സോളമൻ്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ജ്ഞാനമുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു എല്ലാ അറിവും ജ്ഞാനവും ദൈവത്തിലേക്ക് നയിക്കേണ്ടതല്ല അതുകൊണ്ടാണ് ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം സോളമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആയിരം പഴിമൊഴികളും ആയിരം മറ്റു തരത്തിലുള്ള കടങ്കഥകളും അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി പറയുന്നുണ്ട് സോളമൻ വിവേകപൂർണമായ രീതിയിൽ വിധി പ്രസ്താവിച്ച ആളാണ് എന്നാൽ വിവേകപൂർണമായ രീതിയിൽ വിധി പ്രസ്താവിക്കുന്നതും കടങ്കഥകളും പഴമൊഴികളുമെല്ലാം പ്രസ്താവിക്കുന്നതും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനമാണ് ദൈവഭയം ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് സുഭാഷിതകളും പറയുന്ന കാര്യമാണ് അന്ന് പറയുമ്പോൾ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള അറിവാണ് എല്ലാ അറിവുകളും ദൈവത്തിലേക്ക് നയിക്കണമെന്നില്ല അറിവുണ്ട് എന്ന് അഭിമാനിക്കുന്നവർ ഈ അറിവ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നയിക്കുന്ന അറിവാണോ ദൈവകൽപ്പനകൾ അനുസരിക്കാനും ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാനും ഒരു മനുഷ്യനെ പഠിപ്പിക്ക പ്രേരിപ്പിക്കുന്ന അതിലേക്ക് നയിക്കുന്ന അറിവാണോ അതാണ് പ്രധാനപ്പെട്ട കാര്യം സോളമൻ രാജാവ് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു അതാണ് സോളമനെ സംബന്ധിച്ചിടത്തോളം പരാജയമായിട്ട് വന്നത് അതുകൊണ്ട് ഈ പത്താമത്തെ അധ്യായത്തിൽ ക്ഷേപരാജ്ഞിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം മഹത്വപൂർണമായിട്ട് ഇവിടെ സോളമനെ അവതരിപ്പിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ പുറകിൽ സോളമനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വലിയ പരാജയങ്ങളുണ്ടായിരുന്നു ഒന്ന് തൻ്റെ ജനത്തിൻ്റെ അസംതൃപ്തി വാങ്ങിച്ചു കൂട്ടിയ മനുഷ്യനാണ് പ്രത്യേകമായിട്ട് സൂചനയുണ്ട് ഇസ്രായേൽക്കാരെ അടിമകളായിട്ട് വെച്ചില്ല നേരത്തെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ സോളമൻ യുവ കാര്യങ്ങളെല്ലാം കൊട്ടാരവും ദേവാലയവും മില്ലോയും എല്ലാം പണി കഴിപ്പിച്ചതിൻ്റെ പുറകിൽ ഇരുപത് വർഷം ഈ മരാമത്ത് പണികൾക്ക് വേണ്ടി തൻ്റെ ജനത്തെ നിയോഗിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ അവരെ അടിമവേല ചെയ്യിക്കുകയായിരുന്നു എന്ന് ഓർമ്മിക്കണം ഏതൊരു ഭരണാധികാരിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ മറ്റ് ജനവിഭാഗങ്ങളുടെ മുമ്പിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ സോളമന് മഹത്വപൂർണമായ ഒരു പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും സ്വന്തം ജനത്തിന് അത് ഉപകാരപ്രദമായി തീർന്നില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ ഒരു വലിയ കാര്യം സോളമനെ സോളമനെപ്പറ്റി നമ്മൾ വിശേഷിപ്പിച്ചതാണ് വീട് വിറ്റ് നാട് വിറ്റ് വീട് പണിതവൻ ഇരുപത് ഡിസ്ട്രിക്റ്റുകൾ ഗലീലി പ്രദേശത്ത് ഹീറാം രാജാവിന് കൊടുക്കുകയാണ് അതുവഴിയായി സ്വന്തം നാട്ടിലെ ഒരു ഭാഗം വേറെ രാജാവിന് കൊടുക്കുന്നു ആ സ്വന്തം നാട്ടിലെ ഒരു ഭാഗം കൊടുക്കുമ്പോൾ ആ നാട്ടിലെ ആളുകളെ കൂടെ വേറൊരു രാജവന് കൊടുക്കുകയാണ് അത് സ്വീകാര്യമായ ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ടും സോളമനെ സംബന്ധിച്ചിടത്തോളം അത് പരാജയത്തിൻ്റെ കാര്യമായിരുന്നു സോളമൻ്റെ ഈ ഐശ്വര്യത്തിനും പ്രതാപത്തിനുമൊക്കെ നിദാനമായി തീർന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ബാഹ്യമായിട്ട് നയന്ത്ര തലത്തിൽ അത് ഒരു ഗുണമായി കണക്കാക്കാമെങ്കിലും ആത്യന്തികമായി വിശ്വാസത്തിൻ്റെ തലത്തിൽ അത് സോളവന് ഒരു കണിയായി തീർന്നു അതാണ് ഈജിപ്തിലെ ഫറവോയുടെ മകളെ വിവാഹം കഴിക്കുക വഴിയായി സോളവനുണ്ടായ പരാജയങ്ങൾ അപ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിൽ മഹത്വത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ആ മഹത്വത്തിൻ്റെ ഒരു ബാഹ്യമായ അടയാളമായിരുന്നു യമൻ ഇന്നത്തെ യമൻ അതാണ് ഷേബ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ രാജ്ഞി സോളമനെ സന്ദർശിക്കാൻ വന്നത് പക്ഷേ ഈ സന്ദർശനം ആത്യന്തികമായി ദൈവം സോളമന് കൊടുത്ത ഒരു താക്കീത് കൂടിയായിരുന്നു ആ താക്കീതാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തുപ്പെടട്ടെ എന്ന് ഷേബായൽ രാജ്ഞി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ സോളമൻ്റെ കുടുംബത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഒരു അനുഭവം നേരം അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സോളമനെ രാജാവായിട്ട് വാഴിച്ചത് മിഷ്പാത് ആൻഡ് സദേക്ക സത്യവും നീതിയും രാജ്യത്ത് പ്രാബല്യത്തിൽ വരുത്തേണ്ട ഉത്തരവാദിത്വമാണ് സോളമൻ ഉണ്ടായിരുന്നത് അതിനു പകരം അവിടെ അനീതിയും ഒരു തരത്തിൽ പറഞ്ഞാൽ അടിച്ചമർത്തലുമാണ് ഉണ്ടായിരുന്നത് സത്യത്തിൽ സോളമൻ്റെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള ആ വിലയിരുത്തൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും അത് സാധാരണക്കാരായ മനുഷ്യരെ അത് എങ്ങനെ ബാധിക്കും ഒരുപക്ഷേ യുവക പ്രവർത്തികൾ കൊണ്ടെല്ലാം ബാഹ്യമായ പ്രശസ്തിയും മോടിയുമൊക്കെ നേടാമെങ്കിലും അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് അത് മനസ്സിലാക്കുക ഇതാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ സോളമൻ രാജാവിൻ്റെ മഹത്വത്തെപ്പറ്റി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വലിയ വിവരണങ്ങൾ വഴിയായി നമ്മോട് പറയുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ സോളമൻ്റെ പരാജയത്തെപ്പറ്റിയുള്ള അവസാന പരാമർശം അതോടുകൂടി സോളമനെ പറ്റിയുള്ള പരാമർശങ്ങളും പ്രതിപാദ്യങ്ങളും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തീരുകയാണ് അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്